രാവിലെ ഞാൻ അരിയും ഉഴുന്നൊക്കെ കുതിർക്കാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ സന്ധ്യയായി, അരയ്ക്കാൻ കുറച്ച് വൈകിപ്പോയി. സന്ധ്യ എന്ന് പറഞ്ഞാൽ 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. ഒരു 3/4 കപ്പോളം ഉഴുന്നും പിന്നെ എന്താ പറയുക, 1 ഗ്ലാസ് പച്ചരിയും പിന്നെ 1 ഗ്ലാസ് പൊന്നിയരി, അതാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഒരല്പം ഉലുവ. മിക്സിയിലാണ് കേട്ടോ അരയ്ക്കണത്, കാരണം എൻ്റെ ഗ്രൈൻഡർ ആദ്യം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കുറച്ചൊക്കെ കുറേ പഴകി കേടായി, പിന്നെ അത് കൊടുത്തു, പിന്നെ വേറെ വാങ്ങിക്കാൻ പോയില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ, കുറച്ച് ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നെ 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇങ്ങനെ അരയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഉഴുന്ന് അരയ്ക്കും, പിന്നെ അരി 2 പ്രാവശ്യമായിട്ടൊക്കെ അരയ്ക്കും. അപ്പോൾ ഇങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 ദിവസത്തേക്ക് ആയില്ല. 1 ദിവസം ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 1 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാം. അരി അരയ്ക്കാനാണ് കേട്ടോ മടി വന്നത്. ഉഴുന്നും അരിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കും, വൈകുന്നേരം ആകുമ്പോൾ അരി ഇങ്ങനെ അരയ്ക്കാൻ ഒരു മടിയാണ് ചില സമയത്തൊക്കെ. പക്ഷേ രാവിലെ അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആ മാവ് കാണുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജി, അത് 1 ദോശയാണല്ലോ, വേഗം പണി തീർക്കാമല്ലോ എന്ന്. അത് എല്ലാവർക്കും അങ്ങനെയായിരിക്കും അല്ലേ, കാരണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും അതവിടെ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് ചെയ്യാൻ തുടങ്ങാമല്ലോ അല്ലേ. പിന്നെ ആ ഇഡ്ഡലി മാവൊക്കെ ഇങ്ങനെ പൊങ്ങി വന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ചില സമയത്ത് ഈ ഇഡ്ഡലി ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ നമുക്കൊരു വിഷമവും വരും. ഇവിടെ വീട്ടുകാരോട് മറുപടിയും പറയേണ്ടതുണ്ടോ, ഇഡ്ഡലി ഇങ്ങനെ കല്ലച്ചു പോയെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇതെന്താ ഉഴുന്ന് കുറവായിരുന്നല്ലോ എന്നോ, ചിലപ്പോൾ കുറ്റം കേൾക്കേണ്ടി വരും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളില്ലേ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ. ചില അരി പ്രത്യേകതയുണ്ട് കേട്ടോ, ചില അരി നല്ല അരിയായിരിക്കും നമുക്ക്. പക്ഷേ ചിലത് ചില പശ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദോശയൊക്കെ ഇപ്പോൾ കല്ലേന്ന് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പൊന്നിയരി ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ, ചില സമയത്ത് കുറച്ച് പച്ചരി കിട്ടിയില്ലെങ്കിൽ ചില അരി നമ്മൾ അരച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദോശ ചിലപ്പോൾ കല്ലേന്ന് വന്നു എന്ന് വരില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ റേഷൻ അരിയില്ലേ പച്ചരി, അത് നല്ല അരി കേട്ടോ. അത് ശരിക്കും നല്ല ഇട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ദോശയ്ക്ക് ചമ്മന്തി എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ ചമ്മന്തിയാണ് കേട്ടോ. ഇതിപ്പോൾ എന്ത് ചമ്മന്തിയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് എന്താണെന്നുള്ളത്. ചമ്മന്തിയിൽ പല വെറൈറ്റി ഉണ്ടാക്കാനാണ് കേട്ടോ നോക്കണത്. എന്നും ഒരേ ചമ്മന്തി ഇഷ്ടമല്ല. ഒന്നുകിൽ തേങ്ങയും പൊട്ടുകടലൊക്കെ വെച്ചരയ്ക്കും, അല്ലെങ്കിൽ ഉള്ളിയും ചെറിയ ഉള്ളിയും പുളിയും വെച്ച് അരയ്ക്കും, അല്ലെങ്കിൽ ഇതാ ഇന്നിപ്പോൾ അരച്ചേക്കണത് മല്ലിയിലയും പുതിനയും ഒക്കെ കുടിയിട്ട്, അങ്ങനെ പല ചമ്മന്തികൾ. അത് ഒരു പരീക്ഷണം കേട്ടോ എൻ്റെ, പല തരത്തിലുള്ള ചമ്മന്തി, പുളി ഇട്ടതും പുളി ഇല്ലാത്തതും, അങ്ങനെ കുറേ ചമ്മന്തി അരയ്ക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ദോശയും ചമ്മന്തി എന്ന് പറഞ്ഞാൽ എപ്പോൾ തീർന്നു എന്ന് പറഞ്ഞാൽ മതി, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ദോശയും ചമ്മന്തി, അല്ലെങ്കിൽ ദോശയും സാമ്പാറും. അതിപ്പോൾ എനിക്കും അങ്ങനെയാണ് കേട്ടോ, രാവിലെ എണീറ്റ് ആ ദോശയൊക്കെ ഉണ്ടാക്കിയാൽ ചൂടോട് കൂടി 2 ദോശയൊക്കെ തിന്നാണ്ടല്ലോ, അന്നത്തെ ദിവസം നല്ലൊരു ഒരു ഉന്മേഷമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നല്ല ദോശയും ചമ്മന്തിയും കൂടി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.